ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സെഷനിൽ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഇതാണ്: ആയിരം ആണ്ടിൽ ആരാണ് ഭരിക്കുന്നത്? അതുപോലെ തന്നെ സഭയുടെ റോൾ എന്തായിരിക്കും? ആയിരമാണ്ട് വാഴ്ചയിൽ സഭയാണോ ഭരിക്കുന്നത്, അതോ യഹൂദനാണോ? സഭയുടെ റോൾ എന്താണ് എന്ന് കൂടെ ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഈ സെഷൻ ഉപയോഗിക്കുന്നത്. പല വാഗ്ദത്തങ്ങളും നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പല വാഗ്ദത്തങ്ങളും നമ്മൾ വായിക്കുമ്പോൾ, ഇതെല്ലാം നമ്മുടെ സ്വന്തം പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുന്നത് കൊണ്ട് പലപ്പോഴും യഹൂദന് കൊടുത്തിട്ടുള്ള പല വാഗ്ദത്തങ്ങളും ഇത് സഭയ്ക്കാണ് അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കുമാണ് എന്ന് പൊതുവെ നമ്മൾ ധരിക്കാറുണ്ട്. അതിലൊന്നാണ്, സഭ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. അതായത് ആരാണോ രാജ്യവും പുരോഹിതന്മാരുമാണ്, അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സഭയാ മണവാട്ടിക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന ഒരു ധാരണ നമ്മൾക്ക് പൊതുവെ ഉണ്ട്. ഇനി ആരെക്കുറിച്ചാണ് രാജ്യവും പുരോഹിതന്മാരും ആക്കും എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് നോക്കാം. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതായ ഒരു കാര്യം മോശ പറഞ്ഞതാണ്. എക്സോഡസ് 19:5-6 വാക്യങ്ങൾ: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. അതായത് എല്ലാ രാജ്യങ്ങൾ, ജാതികൾ എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾ എന്നും അർത്ഥമുണ്ട് അവിടെ, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ് ആൻഡ് ഹോളി നേഷൻ. രാജ്യം, അതായത് ഒരു പ്രത്യേക രാജ്യവും അതുപോലെ തന്നെ ഒരു പ്രത്യേക പൗരോഹിത്യ വർഗവും ആകും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ വാഗ്ദത്തമാണ്. പൊതുവെ നമ്മൾ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു, ഇനിയും ആത്മീയ അർത്ഥത്തിൽ ഇതെല്ലാം സഭയ്ക്ക് വന്നു എന്ന് പൊതുവെ തെറ്റിദ്ധരിക്കുന്നത്. യാഗങ്ങളും പൗരോഹിത്യവും ഇതെല്ലാം യഹൂദന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ്. ലേവിയ പൗരോഹിത്യവും എല്ലാം യഹൂദന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം പഴയ നിയമത്തിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. യഹൂദനെ ദൈവം ഒരു നാളും എന്നേക്കുമായിട്ട് തള്ളിക്കളയുന്നില്ല. സഭ കൃപായുഗത്തിൽ യഹൂദനെന്നോ ജാതിയിൽ നിന്നോ വ്യത്യാസമില്ലാതെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ എന്ന് പറയുന്ന ആ ഒരു യുഗം, കൃപായുഗം അവസാനിച്ചതിന് ശേഷം വീണ്ടും ദൈവം ഇസ്രായേലിനെ ഒരു വ്യക്തിയോട് ഇടപെടുന്നത് പോലെ അടുത്ത 7 വർഷം സഭ ഇവിടെ നിന്ന് മാറ്റം ചെയ്തതിന് ശേഷം 7 വർഷം ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. റോമാലേഖനം 3:3 ഇപ്രകാരം പറയുന്നു: എന്നാൽ യഹൂദന് എന്ത് വിശേഷത അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. അതായത് യഹൂദന്മാരിൽ ഒരു പങ്ക് ആൾക്കാര് യേശുവിനെ വിശ്വസിച്ചില്ല എന്ന് വച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരികയില്ല. ദൈവം ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഇസ്രായേലിനുള്ളത് തന്നെയാണ്. അപ്പോൾ സഭയ്ക്ക് എന്താണ് ഈ വാഗ്ദത്തിൽ റോള് എന്ന് ചോദിച്ചാൽ, യെസ്, നമ്മളും ആത്മീകമായ അർത്ഥത്തിൽ വിശുദ്ധ പുരോഹിതന്മാരാകേണ്ടവരാണ്. അതിന് ഒരു ഉദാഹരണം പറയാം. നമ്മൾക്കറിയാം, പഴയ നിയമത്തിൽ ലേവ്യ ഗോത്രത്തിൽ നിന്ന് പുറത്തുള്ള ആരും തന്നെ പുരോഹിതന്മാരാകുകയോ അല്ലെങ്കിൽ യാഗമർപ്പിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ചുവെന്ന് നമ്മൾക്കറിയാം. ക്രിസ്തു യാഗം അർപ്പിച്ച്, ക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ അർപ്പിച്ച യാഗം നടത്തി ക്രിസ്തു പ്രവേശിച്ചത് കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, അതായത് ഈ ഭൂമിയിലുള്ള ജെറുസലേം ദേവാലയത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിൽ അത്രേ പ്രവേശിച്ചത്. സ്വർഗത്തിലെ സകലമാന സംഭവങ്ങളുടെയും ഒരു റിപ്ലിക്കയാണ് യഹൂദ മന്ദിരമെന്ന് നമുക്കറിയാം. അപ്പോൾ യേശു ലേവ്യ പുരോഹിതന്മാരർപ്പിച്ച യാഗം പോലെ അർപ്പിച്ചെങ്കിലും യേശു പ്രവേശിച്ചത് സ്വർഗത്തിലേക്കാണ് എന്ന് പറഞ്ഞതുപോലെ, അതേ അർത്ഥത്തിൽ സഭയാ മണവാട്ടിയും വിശുദ്ധ പുരോഹിതന്മാരാകും. പക്ഷേ ഇതെല്ലാം
ആത്മീയ അർത്ഥത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലെ ആ യാഗപീഠത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലെ ആ മന്ദിരത്തിലാണ് നമ്മളുടെ ഇവിടെ ലേവ്യ പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നോ അതേ അർത്ഥത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് ആത്മീയ അർത്ഥത്തിൽ വിശുദ്ധ പുരോഹിതന്മാര് ആകുന്നത്. ട്രിബുലേഷൻ സെയിൻസ് അല്ലെങ്കിൽ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുന്ന വിശുദ്ധന്മാർ അവരും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും എന്ന വചനമുണ്ടല്ലോ. ആദ്യം മുതൽ വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു. അതായത് ആരൊക്കെ മഹോപദ്രവത്തിൽ കൊല ചെയ്യപ്പെട്ടോ, തല ഛേദിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെടുന്നവരാണല്ലോ, അവർ ജീവിച്ചു. അതായത് യേശുവിന്റെ ഒലിവുമല പ്രത്യക്ഷതയിൽ അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അപ്പോൾ 1000 ആണ്ടിന് മുൻപേ അവർ ജീവിക്കുന്നുവെന്ന്. യഹൂദന്റെ പുനരുദ്ധാനം സെപ്പറേറ്റ് ആണ്. യഹൂദന്മാര് ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ വാണു, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. ഇത് 1 പുനരുദ്ധാനം. ഇത് യഹൂദന്റെ ആ പുനരുദ്ധാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. 1 പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2 അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും എന്ന് പറയുന്നു. ഇതേ ട്രിബുലേഷൻ സെയിൻസിനെ കുറിച്ച് റെവലേഷൻ 13 നമ്മൾ വായിക്കുന്ന ഈ പ്രകാരമാണ്, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അതായത് ക്യാപ്റ്റിവിറ്റിയിലേക്ക് ആരാണോ നിങ്ങളെ നയിക്കുന്നത് അവൻ ക്യാപ്റ്റീവായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ കണ്ടു വാൾ കൊണ്ട് കൊല്ലുന്നവരാണല്ലോ തല ഛേദിക്കപ്പെട്ടവർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇതെല്ലാം സഭയാണ് എന്ന് നമ്മൾക്ക് തെറ്റിദ്ധാരണയാണ്. ഇതിന്റെ ഒറിജിനൽ കോണ്ടെക്സ്റ്റ് പഴയ നിയമത്തിൽ ഉണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാപ്രവചനം 14 ഇപ്രകാരം പറയുന്നു, യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തെരഞ്ഞെടുക്കും. അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് ഇസ്രായേലിനോട് ഇസ്രായേലിന്റെ രക്ഷയാഗ്ര പദ്ധതി ദൈവം മാറ്റിവെച്ചിരുന്ന ആ പദ്ധതി വീണ്ടും തെരഞ്ഞെടുക്കും. സ്വദേശത്ത് അവരെ പാർപ്പിക്കും. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. ജാതികൾ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വരും? ഈ ക്യാപ്റ്റിവിറ്റിയിൽ അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക്. അവസാനം ഒരിക്കൽ കൂടെ ഒരു പ്രവാസം കൂടെ ഇസ്രായേലിനുണ്ട്. ആ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. ഇസ്രായേൽ ഗ്രഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും. ആര്? ഈ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ജനത്തെ. നീ എന്തുകൊണ്ടാണ് അവരെ ദാസന്മാരാക്കുന്നതെന്ന് മനസ്സിലാക്കാം. തങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധരാക്കും. ദേ വിൽ ടേക്ക് ദം ക്യാപ്റ്റീവ് ഹൂസ് ക്യാപ്റ്റീവ് ദേ വെയർ. ഇതാണ് ഇതിന്റെ ഒറിജിനൽ കോണ്ടെക്സ്റ്റ്. തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. അതായത് ആരാണോ അവരെ ബദ്ധരാക്കിയത് അല്ലെങ്കിൽ ആരാണോ അവരെ പ്രവാസത്തിൽ അല്ലെങ്കിൽ ക്യാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയി അവരെ അവർ ബദ്ധരാക്കും. ഇത് വായിച്ചു വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കണം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയാക്കി ആയിപ്പോകും. അതായത് ഇത് യഹൂദ പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇതിലും പറയുന്നത് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പ്രവചന പുസ്തകങ്ങൾ വായിക്കണം. നമ്മൾ പൊതുവെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ താക്കോൽ ദാനിയേൽ പ്രവചനമാണ്, പിന്നെ ആകെ വായിക്കുന്ന ഗോഗ് മാഗോഗ് യുദ്ധം. അതല്ലാതെ യെശയ്യാ പ്രവചനത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവചന പുസ്തകങ്ങളിലോ എഴുതിയിരിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇനി സംഭവിക്കാനുള്ളതാണ് എന്ന് നമ്മൾ പൊതുവെ നമ്മൾ ധരിക്കാറില്ല. നമ്മുടെ വിചാരം ഇതെല്ലാം തന്നെ പഴയ കാലത്ത് കഴിഞ്ഞു പോയതാണ്. അല്ല, ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അതെന്ന് ചോദിച്ചാൽ ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് പല കാര്യങ്ങളും ഫുൾഫിൽ ആയിട്ടില്ല. തങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. ഇന്ന് ആരാണ് വാഴുന്നത്? തങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും. ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഇവിടെ ആരാണ് വാഴുന്നത്? ഇസ്രായേലാണ് വാഴുന്നത്. അല്ലാതെ ഇവിടെ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയാ മണവാട്ടിയോ അല്ല വാഴുന്നതെന്ന് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. മറ്റുള്ള ഭാഗത്തെല്ലാം വിശ്വാസമാണ് എങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ വിശ്വാസവുമുണ്ട് പ്രവൃത്തിയുമുണ്ട്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 24 പറയുന്നത്,
അവസാനത്തോളം കാത്ത് നിൽക്കുന്നവൻ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വാസം മാത്രമല്ല, അവിടെ സഹനവും അല്ലെങ്കിൽ പ്രവർത്തികളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ അനേക സ്ഥലത്ത് ഈ പ്രവർത്തികൾ കാണാനുള്ള കാര്യം ഇതാണ്. ഇത് യഹൂദ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും എന്ന് പറയുന്നത്, ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ കണ്ടു. ആരാണോ അവരെ ബദ്ധരാക്കി കൊണ്ടുപോയത് അവരുടെ മേലാണ് അധികാരം കൊടുക്കുന്നത്, അല്ലാതെ ലോകത്തിലെ 200 രാജ്യങ്ങളും ഇവർ ഭരിക്കുന്നില്ല. തങ്ങളെ പീഡിപ്പിച്ചവരെയാണ് വാഴുന്നത്. ഇസ്രായേല് തങ്ങളെ പീഡിപ്പിച്ചത് ആരാണോ അവരെയാണ് വാഴുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഇതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഇസഹാക്കിൻ്റെ ഭാര്യയായിരുന്ന റിബേക്ക ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷയുമായിട്ട് ചെല്ലുന്നതാണ് Genesis 25. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ 2 നേഷൻസ് ആർ ഇൻ യുവർ വൂം, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. അല്ല, ദൈവം ആദ്യം തന്നെ അന്ത്യത്തിലെ കാര്യങ്ങൾ പറയുന്നവനായ ദൈവമാണ്. ദൈവം ആദ്യം തന്നെ പറയുകയാണ് അവസാനം എങ്ങനെ സംഭവിക്കും. അതായത് മൂത്തവൻ ഇളയവനെ സേവിക്കും. ആരായിരുന്നു മൂത്തവൻ? നമുക്കറിയാം യേശാവും യാക്കോബും 2 സഹോദരന്മാരുടെ സ്റ്റോറിയാണിതെന്ന് നമുക്കറിയാം. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മൂത്തവൻ എന്ന് പറയുന്നത് യേശാവാണ്, ഇളവൻ എന്ന് പറയുന്നത് യാക്കോബാണ്. അപ്പോൾ ഒരു സമയത്ത്, അതായത് ഭാവിയിൽ യേശാവിൻ്റെ പിൻതലമുറ യാക്കോബിനെ സേവിക്കും. പക്ഷേ യേശാവും യാക്കോബും രമ്യതപ്പെട്ടതല്ലാതെ അവർ യേശാവ് യാക്കോബിനെ സേവിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. പക്ഷേ ഇതൊരു ഫ്യൂച്ചർ ഫുൾഫിൽമെൻ്റ് ആണ്. ആരാണ് യേശാവിൻ്റെ ഇന്നത്തെ തലമുറ എന്ന് നമുക്കറിയാം. യേശാവ് എന്ന് പറയുന്നത് ഈ ഏദോമ്യരായിരുന്നു. ഇത് മോവാബ് എന്ന് പറയുന്ന ലോത്തിന് പുത്രിമാരിലുണ്ടായ അമോനും മോവാബും ഇന്ന് ഈ ഏദോം എന്ന് പറയുന്നതാണ് അറബികൾ. അതേസമയം യാക്കോബ് എന്ന് പറയുന്നത് ഇസ്രായേൽ. ദൈവത്തിൻ്റെ പ്രത്യേകത ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം ഇത് പ്രസ്താവിച്ചിരിക്കുകയാണ്, ഇവർക്ക് എന്ത് സംഭവിക്കും. ഐ മേക്ക് നോൺ ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്, ഫ്രം ദ എൻഷ്യൻ ടൈംസ് വാട്ട് ഈസ് സ്റ്റിൽ ടു കം. അതായത് വരുവാനുള്ളത് ആദ്യമേ ദൈവം പ്രസ്താവിക്കുന്നു എന്ന് വചനം പറയുന്നു. യേശു ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി പ്രഷറാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായ കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ദീസ് തിങ്സ് ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് വെൻ ദ ടൈം കംസ് യു മേ റിമെമ്പർ ദാറ്റ് ഐ ടോൾഡ് യു ഓഫ് ദെം. അതായത് ഈ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ നമ്മൾക്കിത് മനസ്സിലാകാൻ വേണ്ടി ഇത് ദൈവം മുന്നമേ പറഞ്ഞിരിക്കുകയാണ്. ഈ മൂത്തവൻ ഇളയവനെ സേവിക്കും, അല്ലെങ്കിൽ യേശാവ് യാക്കോബിനെ സേവിക്കുമെന്ന് നിങ്ങൾ എത്ര പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഇതിനെപ്പറ്റി ടീച്ച് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ചുരുക്കമാണ്. പക്ഷേ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇത് സംഭവിക്കും. ഇത് ഇന്ന് നമ്മുടെ കൺമുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ യേശാവ് എന്ന് പറയുന്നത് ഇന്നത്തെ അറബികളുടെ ഫോർഫാദറും അതുപോലെ തന്നെ യാക്കോബ് എന്ന് പറയുന്നത് ഇന്നത്തെ യഹൂദന്മാരുടെ ഫോർഫാദറുമാണ്. അപ്പോൾ ദൈവം പറയുകയാണ് മൂത്തവൻ അല്ലെങ്കിൽ യേശാവ് ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബിനെ ഒരു നാളിൽ സേവിക്കേണ്ട ഒരു ദിവസം വരും. അപ്പോൾ അതിനുള്ള സംഭവങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന, അല്ലെങ്കിൽ ഈ അറബി ദേശങ്ങളിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ദേശങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് ആരാണ് ഭരിക്കുവാൻ പോകുന്നത്. യഹൂദ പശ്ചാത്തലമാണ് ഇതിന്, അല്ലാതെ ക്രിസ്ത്യാനികൾ അല്ല ഇവിടെ ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സഭയാ മണവാട്ടി അല്ല ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ദൈവം യഹൂദന് കൊടുത്ത ചില വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് ചെയ്ത ഒരു കണ്ടീഷൻ ഉടമ്പടിയുണ്ട്. അതാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളും. ആദ്യത്തെ 15 വാക്യങ്ങളിൽ അനുഗ്രഹങ്ങൾ, പിന്നീട് ശാപങ്ങളാണ് കൂടുതലും. അപ്പോൾ ഈ അനുഗ്രഹത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കു മീതെ ഉന്നതമാക്കും, ഹൈ അബോ ഓൾ നേഷൻസ് ഓഫ് ദ എർത്ത്.
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ന്യൂ കെ ജി വി വേർഷനിൽ പ്രാരംഭം പറയുന്നു, ആൻഡ് ഓൾ ദീസ് ബ്ലെസ്സിങ് ഷാൽ കം അപ്പോൺ യു ആൻഡ് ഓവർടേക്ക് യു. അതായത് നീ ബ്ലെസ്സിങ്സിനെ തപ്പി നടക്കേണ്ട കാര്യമില്ല, അത് നിന്നെ സകല നന്മകളും ഓവർടേക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടന്നാൽ, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. എന്താ അതിനുശേഷം ശാപങ്ങൾ പറയുകയാണ്. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും എന്ന് പറഞ്ഞ് ശാപങ്ങൾ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അതിനകത്ത് 25-ാമത്തെ വചനത്തിൽ പറയുന്നു, ശത്രുക്കളുടെ മുൻപിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും, നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവരുടെ മുൻപിൽ നീ ഓടിപ്പോകും, നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും. 45-ൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായത് കൊണ്ട് ഈ ശാപമൊക്കെയും നിന്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. അവ, അതായത് ഈ ശാപം, ഒരടയാളവും അത്ഭുതവുമായി നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, ദൈവം പറയുകയാണ്, നീ അനുസരിച്ച് നടന്നാൽ നീ വാലല്ല തലയാക്കും, ഇനി നീ അനുസരിക്കാതെ നടന്നാൽ നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയാകും എന്ന് തന്നെയല്ല, ഇത് ഒരടയാളവും അത്ഭുതവുമായി, അല്ലെങ്കിൽ ഈ ശാപം ഒരടയാളവും അത്ഭുതവുമായി നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും. ഇത് മോശയുടെ സമയത്ത് കൊടുത്ത വാക്കുകളാണ്. ഇന്ന് ഇത് അതുപോലെ സംഭവിക്കുകയല്ലേ? ഇസ്രായേലിൻ്റെ ചരിത്രമൊന്ന് പഠിച്ചു നോക്കിയ ഇസ്രായേൽ തിരിച്ചു വന്നതിന് ശേഷം ചുറ്റുമുള്ള ജാതികൾക്ക് എപ്പോഴും ഇവരൊരു ശാപമല്ലേ? ഇത് അത്ഭുതവും അടയാളവുമായിട്ട് നിന്നോടുകൂടെ എന്നേക്കും പറ്റിയിരിക്കും ഈ ശാപങ്ങൾ. ഇന്ന് ചുറ്റുമുള്ള ജാതികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ശപിക്കപ്പെട്ടവരാണ്. യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും സേവിക്കും, നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വെക്കും. എതിർ ക്രിസ്തുവിനെ നുകമെന്നാണ് വിളിച്ചിരിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് യേശു പറഞ്ഞു. പക്ഷേ അവർ യേശുവിനെ സ്വീകരിച്ചില്ല. അതിനാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും അവനെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. യെശയ്യാ പ്രവചനത്തിൽ എതിർ ക്രിസ്തുവിനെ, അശൂർ രാജാവിനെ നുകമെന്നാണ് വിളിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നുകം എടുക്കാഞ്ഞത് കൊണ്ട് ഇത് പിശാചിൻ്റെ നുകം ഇവർ എടുക്കേണ്ടി വരും. എൻ്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും, എൻ്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടിക്കളയും, അങ്ങനെ അവൻ്റെ നുകം അവരുടെ മേൽ നിന്ന് നീങ്ങും, അവൻ്റെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ ഈ ശാപങ്ങളും ഈ സംഭവങ്ങളും എല്ലാം യഹൂദനെ ഇന്നും പിൻപറ്റുകയാണ്. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചിരുന്നെങ്കിൽ സർവ്വജാതികൾ മീതെ ഉന്നതനായിരിക്കേണ്ട യഹൂദന്മാര്, അല്ലെങ്കിൽ യഹൂദരാജ്യം, നിന്നെ വാലല്ല തലയാക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത യഹൂദരാജ്യം ദൈവത്തിൽ നിന്ന് മാറി നടന്നത് കാരണം ദൈവത്തിന്റെ ആ ശാപം, ആവർത്തന പുസ്തകത്തിൽ ദൈവം പറഞ്ഞ ആ ശാപം, യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും, നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വെക്കും എന്ന് പറഞ്ഞ ആ ശാപം, അതായത് ചുറ്റുമുള്ള രാജ്യങ്ങളാൽ ഇവർ ആക്രമിക്കപ്പെടുകയും ജാതികൾ ഇവരെ ഭരിക്കുകയും ചെയ്യും. യഹൂദൻ വീണ്ടും വലിയ തെറ്റിലേക്ക് പോകുകയും ദൈവത്തിൽ നിന്ന് മാറി അവർ എതിർ ക്രിസ്തുവിനെ അവർ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും 7 വർഷത്തെ ഈ കഷ്ടതയിൽ വീണ്ടും ജാതികൾ ഇവരെ ഭരിക്കുന്ന ഒരു സമയം വരും. എസെക്കിയേൽ പ്രവചനത്തിന് പ്രകാരം പറയുന്ന യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ, മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അയ്യോ കഷ്ട ദിവസം എന്ന് മുറയിടുവീൻ, നാളടുത്തിരിക്കുന്നു, അത് യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, അത് മേഘമുള്ള ദിവസവും ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകുന്നുണ്ടോ? അതായത് യഹൂദന്റെ ഭരണം മാറി യഹൂദനെ ജാതികൾ, അല്ലെങ്കിൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഭരിക്കുന്ന സമയം വരും. ഇത് തന്നെയാണ് പഴയ നിയമത്തിലെ കാര്യങ്ങളുടെ എല്ലാ റിപ്പീറ്റേഷൻ ആണ് വീണ്ടും വരാൻ പോകുന്നത്. ജോഷുവയുടെ സമയമൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് രാജാക്കന്മാർക്ക് ചുറ്റുമുള്ള ഫെലിസ്ത്യർക്കും ഒക്കെ ദൈവം ഇവരെ വിട്ടുകൊടുക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ഇവരെ ഭരിക്കാൻ വേണ്ടി 7 വർഷത്തെ ഈ നുകം ഇവരുടെ കഴുത്തിൽ ദൈവം വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇവർ സ്വയം അത് ശാപം ഏറ്റുവാങ്ങും.
ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയുകയും ചെയ്യും. അപ്പോൾ ഈ ശാപങ്ങളുടെ പാർട്ടായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവം ഇവരെ ജാതികൾക്ക് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അവർ ക്രിസ്തുവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ ക്രിസ്തു ഇവരെ ആ ജാതികളിൽ നിന്ന് വിടുവിക്കുകയും വീണ്ടും ഇവരെ ഒരിക്കൽ കൂടെ ആ വാഗ്ദത്തം, ദൈവം കൊടുത്ത ആവർത്തന പുസ്തകത്തിൽ കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് ജാതികളെ ഭരിക്കാൻ അല്ലെങ്കിൽ ജാതികളുടെ മേൽക്കോയ്മ കൊടുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഇത് യഹൂദന്മാർക്കാണ് ഈ ഭരണം. മീഖാപ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്ത് കൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെ ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിയോ ഏതർ ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ, നിനക്ക് വരും. പൂർവാധിപത്യം യെരുശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. The stronghold of the daughter of Zion, to you shall it come. Even the former domination shall come. The kingdom of the daughter of Jerusalem. അതായത് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ആധിപത്യം തിരിച്ച് യെരുശലേമിന് വരും. അപ്പോൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്? ചുറ്റുമുള്ള ആ രാജ്യങ്ങളുടെ മേൽ വീണ്ടും, അല്ലെങ്കിൽ ഇവരെ ആരാണോ അടിമയാക്കി കൊണ്ടുപോയിരിക്കുന്നത് അവരെ ആധിപത്യം ചെയ്യുന്ന ഒരു കാലം ഇവർക്ക് തിരിച്ചു വരും എന്നാണ്. അപ്പോൾ ഇവിടെ ഭരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആരാണ് ഭരിക്കുന്നത്? യഹൂദൻ അവരെ അടിമയാക്കി കൊണ്ടുപോയ ജാതികളെയാണ് ഭരിക്കാൻ, അല്ലെങ്കിൽ ഇരുമ്പ് കോല് കൊണ്ട് തകർക്കാൻ ദൈവം അനുവദിക്കുന്നത്. അല്ലാതെ ഈ 200 രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു മണവാട്ടിയാ സഭയെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ, അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുവദിക്കുന്ന ശത്രുക്കളെ ദൈവം വിളിച്ചിരിക്കുന്ന വെട്ടിക്കിളി എന്നും പച്ചപ്പുഴു എന്നൊക്കെയാണല്ലോ. ഉള്ള യോവൽ പ്രവചനത്തില് ദൈവം അവരുടെ ചുറ്റും ഉള്ള ആ വേലി പൊളിച്ചു കളയുമ്പോൾ ഇവരെ കുത്തിക്കളയും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. എന്തിനു വേണ്ടിയാണ്? 1000 പർപ്പസ് എന്താണ്? യഹൂദന് നഷ്ടപ്പെട്ടു പോയ ആ ഡോമിനൻസിന്റെ വർഷങ്ങൾക്ക് പകരം നൽകും. അവർ സഹിച്ച ആ സഹനത്തിന് വേണ്ടി അവർക്ക് പകരം നൽകും. അതാണ് 1000 പർപ്പസ്, അല്ലാതെ സഭയാ മണവാട്ടിക്ക് വേണ്ടി അല്ലിത്. സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും എന്ന് പറയുന്നു. ഇത് പുതിയ നിയമസഭയ്ക്കുള്ളതല്ല. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം പ്രതികാരം നമുക്കുള്ളതല്ല, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പുതിയ നിയമസഭയുടെ കൽപ്പന. അല്ലാതെ അവരുടെ രക്തത്തിൽ കാല് കഴുകുന്നത് കണ്ട് ആനന്ദിക്കാനോ ഒന്നുമല്ല. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പഴയ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോരാട്ടമുള്ളത് സ്വർഗലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും വാഴ്ചകളോടും അധികാരങ്ങളോടും, അതായത് പൈശാചികനോടാണ് അവർക്ക് പോരാട്ടമുള്ളത്. അല്ലാതെ അവർക്ക് ഈ ലോകത്തിലെ എതിർ ക്രിസ്തുവിനോട് പോരാടാൻ നമുക്ക് റോളില്ല. അതിനു മുൻപേ തന്നെ സഭയെ നമ്മളിവിടെ യേശു ഇവിടെ നിന്ന് മാറ്റുന്നത് കൊണ്ട് നമ്മൾക്ക് എതിർ ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കേണ്ട കാര്യമില്ല. ഒരു സൈഡില് അറബി ദേശങ്ങള് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്ത ആ ഭൂമി അവർ ക്ലെയിം ചെയ്യുമ്പോൾ ബ്ലെസ്സിങ്സ് സഭയ മണവാട്ടി ക്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാനിയൽ പ്രവചനത്തിനകത്ത് ദാനിയലിനോട് പല പ്രാവശ്യം അഡ്രസ്സ് ചെയ്യുന്നത് ഇപ്രകാരമാണ്, നിന്റെ ജനവും യെരുശലേമും. അപ്പോൾ അവിടുത്തെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് യഹൂദന്മാരെയാണ് ഇവിടുത്തെ പ്രൈമറി കോണ്ടെക്സ്റ്റ്. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്ക് രാജ്യത്വം അനുഭവിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ യഹൂദ പശ്ചാത്തലമാണ് രാജ്യത്വം, അല്ലാതെ സഭയാ മണവാട്ടിക്കല്ല. ഇനി സഭയാ മണവാട്ടിയുടെ റോൾ എന്താണ് എന്ന് നോക്കാം. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റോള് അല്ലെങ്കിൽ അവരുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയും അല്ലെങ്കിൽ ഈ ഭൂമി അവകാശമാക്കുക, കനാൻ ദേശത്തെ അവകാശമാക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റോള്. അതേസമയം സഭയാ മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ ഭാഗ്യമാണ്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ സാക്ഷ്യം ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല.
ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ, അതായത് പഴയ നിയമസഭയിലെ ഏറ്റവും വലിയവനാണ് യോഹന്നാനെങ്കിൽ അവനിലും വലിയവനാണ് ചെറിയ പുതിയ നിയമസഭയിലെ ഏറ്റവും ചെറിയവൻ എന്ന് കർത്താവ് പറയുന്നു. പുതിയ നിയമസഭയുടെ റോൾ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാനിവിടെ പറയുന്നത്. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വീണ്ടും ഇത് കാണുന്നുണ്ട്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഈ പുത്തൻ യെരുശലേമാണ് നമ്മൾക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലം. യേശു മടങ്ങി വരുമ്പോൾ 10 പട്ടണത്തിന് അധികാരമാക്കുക എന്നൊക്കെ പറയുന്ന വചനമുണ്ടല്ലോ. അവൻ അവനോട് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. ഈ വാക്യങ്ങളൊക്കെ പഴയ നിയമസഭയ്ക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളാണ്, അല്ലാതെ യെരുശലേമിൽ അല്ലെങ്കിൽ പുത്തൻ യെരുശലേമിൽ യേശുവിനോട് സാദൃശ്യമുള്ള ശരീരത്തിൽ ജീവിക്കുന്ന സഭയാ മണവാട്ടിക്ക് 5 പട്ടണമോ അല്ലെ 10 പട്ടണമോ കൊടുക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്ന് പറയുമ്പോൾ കർത്താവ് ഇത് യഹൂദ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ സൗമ്യതയുള്ളവർ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതായത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ മറഞ്ഞിരിക്കാമെന്നുള്ള വാഗ്ദത്തമുണ്ട്. സെഫന്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുൻപേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ കൂടി വരുവിൻ, അതേ കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ, പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. അപ്പോൾ ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ആ മറഞ്ഞിരിക്കുന്നവരാണ് സൗമ്യതയുള്ളവർ, ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാകുമെന്ന് പറയുന്ന ആ പ്രൈമറി കോണ്ടെക്സ്റ്റ്. സഭയെ സംബന്ധിച്ച് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കും. യേശുവിൻ്റെ ശരീരത്തോട് സാദൃശ്യമുള്ളൊരു ശരീരം നമ്മൾക്ക് ലഭിക്കുമെന്നാണ് വചനം പറയുന്നത്. 1 യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ശരീരത്തിന് രൂപാന്തരീകരണം വരും. നമ്മൾ എക്സാക്ട്ലി എന്തായിത്തീരും, നമ്മുടെ റോൾ എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ഒരു കാര്യം നമ്മൾക്കറിയാം, നമ്മളുടെ വാഗ്ദത്തം ഈ ഭൂമിയിലല്ല, നമ്മൾ പുത്തൻ യെരുശലേമിൽ ഉൽപ്രാവണത്തിന് എടുക്കപ്പെടും. അതിനുശേഷം സഭ കർത്താവിനോടുകൂടെ മടങ്ങി വരുമെങ്കിലും സമയത്തിനും കാലത്തിനും അതീതമായ ശരീരമാണ് നമ്മൾക്ക്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഗലീലയിലേക്ക് പോവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ സമയത്തിനും കാലത്തിനും അതീതമായ ഒരു ശരീരത്തോടുകൂടി ആയിരിക്കും സഭയാ മണവാട്ടി ഇവിടെ ഉള്ളത്. നമ്മുടെ പ്രത്യാശ ഇതാണ്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ സഭയാ മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടണം അവകാശമാക്കാൻ വേണ്ടിയല്ല നമ്മൾ യേശുവിനെ കാണാതെ വിശ്വസിച്ചത്. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വരെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ തന്നെ യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളാണ്. അപ്പോൾ 1000 ആണ്ടിൽ ആരാണ് ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്ഫ്രണ്ടായിട്ട് ഭരിക്കുന്നത് യഹൂദനാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ കൊടുത്തിരുന്ന ശാപങ്ങളൊക്കെയും അവർക്ക് സംഭവിച്ചതിന് ശേഷം അവർ ദൈവത്തെ അംഗീകരിക്കുമ്പോൾ അന്ന് കൊടുത്ത ആ ബ്ലെസ്സിങ്സ് അവർക്ക് വരുമ്പോൾ അവരെ ആരാണോ അടിമയാക്കി കൊണ്ടുപോയിരുന്നത് അവരെ അടിമയാക്കി ഭരിക്കുന്നതിനാണ്, അല്ലെങ്കിൽ അവർക്ക് തുള്ളനും പുഴുവും കെടുത്തു കളഞ്ഞ് ആ സംവത്സരങ്ങൾക്ക് പകരം കൊടുക്കുന്നതാണ് 1000 ആണ്ട് വാഴ്ച, അല്ലാതെ സഭയാ മണവാട്ടി അല്ല ഇവിടെ നിന്ന് വാഴുന്നത്. യഹൂദന്മാർ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണെങ്കിൽ മണവാട്ടിയുടെ റോളാണ് സഭയ്ക്ക് ഉള്ളത്. അതായത്
മണവാളന്റെ സഹോദരന്മാരാണ് ഭരിക്കുന്നതെങ്കിൽ മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ റോൾ എന്താണോ അതേ റോളിലാണ് യേശുവിനോട് കൂടെ വസിക്കുക എന്നൊക്കെ പറയുന്നത്. അത് സഭയാ മണവാട്ടിക്കാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ബെരോവയിലെ സഭയെ പോലെ പൗലോസ് പറഞ്ഞത് കേൾക്കുക മാത്രം ചെയ്യാതെ അത് അങ്ങനെ തന്നെ വന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്ന ബെരോവയിലെ സഭയെ പോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുക. ഞാൻ എന്നെ തന്നെ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, എനിക്ക് ഗ്രഹിച്ച കാര്യങ്ങളാണ്. ഇതിന് നിങ്ങൾക്ക് പരിശോധിക്കാം. എന്തെങ്കിലും ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് മറുപടിയായിട്ട് ഒന്നുകിൽ കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് തരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.